സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം പുതിയൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് നാളായിട്ട് മീൻപിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും വെള്ളവും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ പുഞ്ചപ്പാടങ്ങളെല്ലാം നെൽകൃഷിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം കുറേ ഭാഗങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വേനൽമഴയൊക്കെ പെയ്തിട്ടുണ്ട്. വേനൽമഴ പെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ പാടങ്ങളിൽ വെള്ളം കയറി. ആ വെള്ളം പറ്റിക്കാൻ വേണ്ടിയിട്ട് ചാല് വഴി നമ്മൾ മോട്ടർ അടിച്ച് വെള്ളം പറ്റിക്കുകയാണ്. അപ്പം ആ ഒഴുക്കിനെതിരെ മീൻ നീന്തുകയും ആ ഒഴുക്കിന് വീശുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളും മീൻപിടുത്തമൊക്കെ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. അടിപൊളിയാണ്. നമ്മളൊരു 3 വർഷം മുന്നേ നിങ്ങളെ കാണിച്ചിട്ടുള്ള കാഴ്ചയാണ്. അത് ആറ്റിൽ നിന്നും പുഞ്ചയിലേക്ക് വെള്ളം കയറുമ്പം ഒഴുക്കിനെതിരെ മീൻ ചാടുന്ന കാഴ്ചയായിരുന്നു. ഇത് നമ്മുടെ പുഞ്ചയിൽ മോട്ടർ അടിച്ച് പറ്റിക്കുന്ന മോട്ടറിൻ്റെ ഫ്രണ്ടിൽ വല കെട്ടിയിട്ടുണ്ട്. അവിടെ മീൻ ചാടുന്ന കാഴ്ചകളാണ്. എന്തായാലും അടിപൊളി കാഴ്ചകളാണ്. ഒരുപാട് നാളായിട്ട് നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ള കാഴ്ചകളാണ്. ആ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. രാത്രി വീഡിയോ ആണ്, ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളി ഒരു വീഡിയോ നിങ്ങൾ കണ്ടോളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചാട്ടൻ വീഡിയോ കണ്ടോ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. നമ്മൾ പണ്ട് ഇത് കൂട്ട് ചാടുന്ന വീഡിയോ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് നാളായിട്ട് നമുക്ക് ഇത്തരം കാഴ്ചകളൊന്നും കിട്ടാറില്ലായിരുന്നു. എന്നെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. കാരണം നമുക്കിത് ഈ അടുത്തിടെയായിട്ട് പുഞ്ചയിൽ വെള്ളവും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് മീൻ പിടിക്കാനുള്ള അവസരങ്ങളില്ല, ബാക്കി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഫിഷിംഗ് വീഡിയോസ് ഒന്നും ഇടാത്തത്. പക്ഷേ ഇതാ ഇപ്പം നമ്മുടെ ആ പഴയ കാലം. ഇനിയിപ്പം മൺസൂൺ അടുത്ത മാസം, ഈ മാസം അവസാനം, മെയ് മാസം അവസാനത്തോടുകൂടി മൺസൂൺ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ മൺസൂൺ വ്ളോഗ് അങ്ങോട്ട് തുടങ്ങുകയാണ്. മഴക്കാലം മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്, ഉടനെ തന്നെ തുടങ്ങുകയാണ്. നമുക്ക് ഇപ്പം ഈ ചാട്ടത്തിൻ്റെ കൂടെ തന്നെ ഇതാ ഇവിടെ ആൾക്കാർ വീശുന്നുണ്ട്. ഇതാ കണ്ടോ, ഇവിടെ വീശുന്നുണ്ട്. നമ്മുടെ പയ്യൻ അവിടെ വീശുന്നുണ്ട്. പയ്യൻ്റെ ടേൺ കഴിഞ്ഞു. പയ്യൻ ഇതാ അവിടെ ഫോൺ വിളിച്ച് സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ വീശുന്നുണ്ട്. നമ്മുടെ പഴയ മീൻപിടുത്ത സുഹൃത്തുക്കളെല്ലാം ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ചാട്ടവും ചാട്ടത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് മീൻപിടുത്ത കാഴ്ചകളും കാണാം. ഇത് തന്നെ കാണാനാണ് ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാ കണ്ടോ, ഈ ചാടുന്ന ഒരു കാഴ്ചയുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണ്. ഇത്തരം സമയങ്ങളിൽ മാത്രമേ മീനൊക്കെ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് എടുത്ത് ചാടൂ. അല്ലാത്ത സമയങ്ങളിലൊന്നും ഇത്രയും മീൻ ഈ ഒഴുക്കിനെ എതിരെ എടുത്ത് ചാടത്തില്ല. അല്ലാത്തപ്പോഴും മീൻ ആറ്റിൽ നിന്ന് വെള്ളം വരും, വെള്ളത്തിന് ഒഴുക്കിനെ നമ്മൾ തടയിടുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഇങ്ങനെ മീൻ ചാടാറില്ല. പക്ഷെ അതാ ഇത് കണ്ടോ, ഈ ഒരു സമയം വേനൽ മൂത്തിരിക്കുന്ന സമയത്ത്, ഈ ഒരു വേനൽ മഴയൊക്കെ പെയ്ത് നമ്മൾ ഈ മോട്ടർ അടിക്കുന്ന സമയത്തും, അതുകൊണ്ട് ഫസ്റ്റ് മൂത്തെന്ന് പറയും. മൂത്തെന്ന് പറഞ്ഞാൽ മീനെല്ലാം മുട്ടയിടാൻ വേണ്ടിയിട്ട് പുഞ്ചയിലേക്ക് കയറുന്ന സമയമാണ്. ആ സമയത്ത് മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും മീൻ ഇതുപോലെ ചാടുന്ന കാഴ്ചകൾ കാണാറുണ്ട്. അത് പറഞ്ഞതാണ്. അപ്പം ഈ ഒരു സമയത്തൊക്കെയാണ് ഇത്തരം കാഴ്ചകൾ കൂടുതലായിട്ടും കാണാറുള്ളത്. ഇതാ നല്ല അടിപൊളി കാഴ്ച. നിങ്ങൾ തന്നെ നോക്ക്, ഒരു മിനിറ്റിൽ എത്ര മീൻ ഇവിടെ ചാടിയിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ചലഞ്ച് തരാം. നമ്മൾ ഒരു മിനിറ്റ് നമുക്ക് നോക്കാം, ഒരു മിനിറ്റിൽ ഇവിടെ എത്ര മീൻ ചാടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഞാൻ തരികയാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. അടുത്ത നമ്മളിപ്പോൾ കൗണ്ട് ഡൗൺ ചെയ്യുകയാണ്. അടുത്ത വരുന്നതായിട്ടുള്ള ഒരു മിനിറ്റിൽ എത്ര മീൻ ചാടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യുക കേട്ടോ. ഇതാ ഇവിടെ വല വീശിയിട്ടുണ്ട്. വലയിൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നമുക്ക് മോളിൽ വരുമ്പോൾ നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. അവിടെ ഒരു തൂളിയെ കിട്ടിയിട്ടുണ്ട്. ഒരു തൂളിയുണ്ട് അവിടെ. ഇവിടുത്തെ വല ഇതുവരെ മുകളിലെത്തിയിട്ടില്ല. ഇവിടെ ഒരാൾ പൊടിവലയ്ക്ക് വീശിയതാണ്. ഒറ്റ വലയിലുള്ള മുള്ളിയെല്ലാം കൂടെ കയറിയതാ. മുള്ളിയില്ലേ, ഒറ്റ വലയുടെ മീനാണ്. ഓ പൊളി. ഇന്നലെ ഇനി അങ്ങോട്ടുണ്ട്, ഞാനിവിടെ ഉണ്ട്, ഇനിയുണ്ട്. കിട്ടുകൊണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. ഒരു വില നിറച്ചുണ്ടായിരുന്നു ഇതോ? അല്ല, മീനിയാന്ന് ഇന്നലെ 5 കിലോയോ 60 കിലോ 60 കിലോയോ ഒറ്റ വീശിനു. വീശൊന്നും അല്ലായിരുന്നു, ഒരു തരികട. എവിടെ വരും ഇതിനകത്ത്? ഇതേ വണ്ടി കയറ്റാൻ പറ്റ പാടൊന്നും പറയണ്ട.
ഇതിപ്പോ നല്ല മീനുണ്ടല്ലോ, ഒറ്റ വീശില് കൊള്ളാം. പൊളി ചാട്ടവും പത്തിന്റെ കിറ്റില്ലയോ? പത്തിന്റെ കിറ്റ് ആ നാല് കിറ്റ് ഫുള്ള്. ഈ ബക്കറ്റില്ലയോ? ആ ഇതാ രണ്ട് ബക്കറ്റ്. ഓ സീനായിരുന്നു. അപ്പൊ പിന്നെ ആ കുടുവലക്കകത്ത് ഒരു കുടുവല ഫുള്ള്. ഞാനപ്പൊ ഇതൊക്കെ മിസ് ചെയ്ത് കൂരിയൊന്നുമില്ലയോ? ഞാനും അതാലോ ഈ സമയത്തൊക്കെ വീശി കഴിഞ്ഞാ കൂരിയുടെ ഇടപാട്, കൂരി ഒന്ന് ഇടപാട് വരണ്ട. വലയുടെ മീനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ചാട്ടെന്താ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അത് തന്നെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ ഈശില് പൊടി വലയിൽ കിട്ടിയ മീനാണ്. ടൂളിന്റെ അത് കിടന്ന് പടയ്ക്കുന്നുണ്ട്. വയമ്പ്, വയമ്പ് ഇത്രയും വയമ്പിനെയൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. തീയും കണക്കും ഇല്ലാതാണ് ഇവിടെ മീൻ ചാടുന്നത് കേട്ടോ. അതാ എല്ലാവരും വന്നിങ്ങനെ നോക്കി നിന്ന് രസം പിടിക്കുകയാണ് ഈ മീൻ ചാട്ടത്തിൻ്റെ തന്നെ. നല്ല രീതിയിൽ ചാട്ടമാണ്. ഇതുകൂട്ട് 10 മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ചൂണ്ടയിട്ട സമയങ്ങളുണ്ട്. ഇപ്പം നോക്കുതാ, ഇഷ്ടം പോലെ മീനാണ് കിടക്കുന്നത്. കണ്ടില്ലേ? നിങ്ങൾ തന്നെ കണ്ടില്ലേ? അല്ല, പെടയ്ക്കണ മീൻ. എന്റെ ഇത് കരയിൽ വീഴുന്നു, വലയിൽ വീഴുന്നു. വയമ്പുണ്ട്, വയമ്പും പറളും രണ്ടുമുണ്ട്. പിന്നെ വയമ്പുണ്ട്. എല്ലാരും ഇവിടെ ചാട്ടം നോക്കിയിരിക്കുകയാണ്. കണ്ട് കണ്ട് മൊത്തം മീൻ അടിയിൽ. എന്തോരം മീൻ ഇതിൻ്റെ അടിയിൽ കിടന്നിട്ടാണെന്ന് അറിയോ? ഇത്രയും മീൻ ഇവിടെ ചാടുന്നത്. ഇഷ്ടം പോലെ മീൻ ഇവിടെ കിടന്നിട്ടാണ് ഇത്രയും മീൻ ഇവിടെ ചാടുന്നത്. അടിയിൽ നിറച്ച് മീനാണ്, ഫുള്ള് മീനാണ്. ഈ പുഞ്ചലെ മീൻ മൊത്തം ഈ പരിസരത്ത് കാണും. എന്താ നമ്മുടെ പയ്യൻ അങ്ങനെ നാളുകളുടെ നീണ്ട ഇടവേലയ്ക്ക് ശേഷം വീശാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാ വല എടുക്കുന്നത്. നമ്മൾ വലിയ വലയും വെച്ചാണ് വീശുന്നത് കേട്ടോ. അപ്പുറത്ത് അനിയനാണെങ്കിലും വലിയ വലയും വെച്ചാണ് വീശുന്നത്. രഘുവണ്ണൻ മാത്രമേ ഉള്ളൂ പൊടി വലയം വെച്ച് വീശുന്നത്. അതാ ഇരിക്കുന്നതാണ് രഘുവണ്ണൻ. രഘുവണ്ണൻ മാത്രമേ പൊടി വലയം വെച്ച് വീശുന്നുള്ളൂ. ബാക്കി എല്ലാവരും വലിയ വലയം വെച്ചാണ് വീശുന്നത്. അവിടെ ഒരു വരാലിനെ കിട്ടി. നമുക്കൊരു ചെറിയ വാളയും കിട്ടിയിട്ടുണ്ട് ഇതുവരെ. ബാക്കി എന്തൊക്കെ കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തുവാടോ വലിയ വല എടുത്ത് വീശാൻ വേണ്ടിയിട്ട് റെഡിയായി രണ്ടുപേര് നിൽപ്പുണ്ട്. അവിടെ അനിയനെ നിൽപ്പുണ്ട്, ഇവിടെ നമ്മുടെ പയ്യന് നിൽപ്പുണ്ട്. ഇപ്പം വീശുന്ന സമയമാണ്ട് നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് മീൻ കിട്ടുന്നതിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ലൈറ്റ് അടിക്കാതെ ഇവിടെ മാറി ഒതുങ്ങിയിരിക്കുകയാണ്. വീശൊക്കെ നിങ്ങളെ കാണിക്കാം. അങ്ങനെ വീശിയിട്ടുണ്ട് മീൻ. വലയിൽ എന്താണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇവിടെ അടുത്ത സെറ്റ് വലകൾ വീശിയിട്ടുണ്ട്. ഇതെല്ലാം പൊടിവലയുടെ സെക്ഷനാണ്. നമ്മുടെ പയ്യൻ ദാ അറ്റം പോയിട്ട് വലിയ വലയും കൊണ്ട് അവിടെ വീശാതിരുന്നൊരു കടവിലും വീശിയിട്ടുണ്ട്. ഈ വലയിലൊക്കെ എന്തായാലും പൊടിമീൻ നല്ലപോലെ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ വലയിൽ എന്താണെന്നുള്ളതാണ്. എന്താ ഇത് വരുന്നില്ലേ? വരുന്നില്ലേന്ന്. ഓ എന്റെ പെണ്ണോ, അയ്യേ പൊക്കാൻ വയ്യേ. ഓ ആടാ മോനെ, ഈയാടാ മോനെ. ഇതിലൊന്നുമില്ലല്ലേ. ഓ തീ തീ വയമ്പ് ചാകര. വയമ്പ് ചാകര പൊളി മോനെ പൊളി. അടി പൊളി ദാ വന്നു. ആ അതിന്റെ ഇടയ്ക്ക് ഒരു കാരി അടിപൊളി ഒരു കാര്യം കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക്.
നമ്മുടെ കഴിഞ്ഞ കാല ചാകരകളൊക്കെ ദാ എത്തിയിരിക്കുന്നു. വയമ്പ് ചാകര പൺസപ്പോണേറ്റായി. ഇതുവരെ കിട്ടിയ മീനെ നമ്മളിതാ കോരി മാറ്റുകയാണ്. കുറച്ച് ആവശ്യക്കാർ വന്നു, അപ്പോൾ അവർക്ക് സഞ്ചിയിൽ കൊടുക്കുകയാണ്. ഇതാ എന്താ ബക്കറ്റിലാണ് കോരി മാറ്റുന്നത്. നല്ല മീനുണ്ടായിരുന്നു ഏട്ടാ. ഓ ഓരെ ഇത്രയൊക്കെ എന്തിനാണ്? ഒരു വീട്ടിലേക്ക് ഇതാ ഒരു സഞ്ചി നിറഞ്ഞ്, ഒരു സഞ്ചി നിറച്ച്. ഇനി എന്താ കിടക്കുന്നത്? നീ ആവശ്യത്തിന് അവിടെ മീനെടുക്കുന്ന ഗ്യാപ്പിൽ ഇവിടെ അതാ തൂളിയം പിടിച്ചോണ്ടിരുന്നു. കുറുവ കുറുവല്ലേ, രണ്ട് തൂളി ഒരു കുറുവേ. നമ്മുടെ ലാസ്റ്റ് വീശാണ്. മോട്ടർ ഇവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീശോടുകൂടി കട്ടയും പടവും അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോണം. മൂന്ന് വലയാണ് വീശിയിരിക്കുന്നത്. എന്താ ആ അതാ മോട്ടർ നിന്നു. ഞാനാ നിർത്താൻ പറഞ്ഞത്. എന്തോ ഉണ്ടൊക്കെ കല്ല്. അവിടെ വന്നു, അവിടെ എന്തോ കനത്തിൽ വന്നല്ലോ. വാള 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 നല്ലൊരു വാള. അടിപൊളിയൊരു വാളയാണ്. വാള വന്നു. ലാസ്റ്റ് വീശിനങ്ങനെ വാളയോടുകൂടിയാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. നിർത്തിയിരിക്കുന്നു. കട്ടയും പടവും മടക്കിയിരിക്കുന്നു. നമ്മളതിനൊരു തുളിയെ കിട്ടിയിട്ടുണ്ട്. എവിടെ തുളി? തുളിയല്ല, കുറുവ. മുങ്ങി മുങ്ങി തപ്പിതാ മീനെ തപ്പി പിടിച്ചോണ്ട് വരുന്നതാ. കൈ നിറച്ച് മീൻ, ഇത്തരത്തിലുള്ള മീൻ പിടുത്തൊക്കെ എവിടെ കാണാൻ പറ്റും. എന്താ മുങ്ങി തപ്പി കയ്യില്, ഇതൊന്നും മായമില്ല, മായമില്ല, മന്ത്രമില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ല. കല്ലുൾപ്പെടെ പോട്ടെ 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 മുങ്ങിത്തപ്പി. ഓമനക്കുട്ടണ്ണൻ ബഗാശേ അതുപോലായിരുന്നു. കഴിഞ്ഞു മനക്കം തട്ടിയപ്പോ ആ കൊണ്ടിരുന്നു, ആ കൊണ്ടിരുന്നു. ഈ കല്ലുണ്ടെന്നേ ഉള്ളൂ. ഈ പെട്ടിയുടെ അടിയിലോട്ട് വരട്ടുണ്ടോ? പെട്ടിയുടെ അടിയിൽ ഒരു കൈ കൊണ്ട്, വെറും കൈ കൊണ്ട് വെള്ളത്തിൽ നിന്ന് തപ്പി പിടിച്ചോണ്ട് വരുന്ന മീനാണ് നിങ്ങൾ ഈ കാണുന്നത്. വെള്ളത്തില് മുങ്ങി കണ്ട് ഒരു കാൽബക്കറ്റ് മീനൊരു രണ്ട് മിനിറ്റ് പോലും ആയിട്ടില്ല. ലൈവ് ഒരു പൂ ചോദിച്ചു, ഒരു പൂക്കാലം തന്നെ തന്നു. ഓ ആടാ മോനെ, മോനെ ഇതാ പിടുത്തം, ഇതാ പിടുത്തം, ഇതാ പിടുത്തം, ഇതാ പിടുത്തം. മേപ്പാടി മുങ്ങി പിടിക്കുന്ന
ഹീറോ, ദ റിയൽ ഹീറോ, പള്ളിമുക്കം ഹീറോ, സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. ദാ മുങ്ങി, ദാ വരുന്നു. ഇത്രയും മീൻ എവിടെ കിട്ടിയ കണ്ടില്ല, എന്റെ കൂടെ കുറച്ച് കല്ലൊക്കെ വരും. ഓ, അടിത്തട്ടിൽ പോയി. ദാ കൊണ്ടിരുന്നു. ഓ, എവിടെ കാണാൻ കിട്ടും ഇത്തരം മീൻ പിടുത്തമൊക്കെ. ഞങ്ങളുടെ നാട്ടിലല്ലാതെ എവിടെ എവിടെ കാണാൻ പറ്റും ഇത്തരം മീൻ പിടുത്തം.